ऐसी जनाधिपत प्रस्थान
ഏറ്റവും കൂടുതൽ നല്ല നേതാക്കളുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് എന്നും ഇവിടെ അത്യന്താപേക്ഷിതമായ കോൺഗ്രസിനോടൊപ്പമാണ് ഞാൻ ചേരേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായി ഹൈവേഡനും ഷാർജി പറമ്പിലും വിശ്വനാഥും ശബരിനാഥും ഒക്കെ ആയിട്ടുള്ള ഒപ്പം തന്നെ നമ്മുടെ വി ഡി സതീശൻ സാർ എല്ലാവരുമായിട്ടുള്ള എന്റെ അഭേദ്യമായ ബന്ധം അവരെല്ലാം എന്നെ വിളിക്കുകയുണ്ടായി ഒപ്പം ചെന്നിത്തല സാർ ഉമ്മൻചാണ്ടി സാർ ഇവരെല്ലാം ഞാൻ കണ്ടു വളർന്ന ചെറുപ്പകാലം തൊട്ട് കണ്ടു വളർന്ന ഏറ്റവും മനുഷ്യേദ്യരായ നേതാക്കളാണ് അവരോടൊപ്പം ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് ഒപ്പം ഒരുപാട് ആളുകൾ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്റെ സന്തത സഹചാരിയും സുഹൃത്തുമായ ധർമ്മജന് ഈ വർഷം യു ഡി എഫ് ഒരു സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ അവസരത്തിൽ പറയുകയാണ് ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പിന്നെ കുറച്ച് അധികം ആളുകൾ എന്നോട് ചോദിച്ചു നിങ്ങള് ഉള്ള കോമഡിക്കാരെല്ലാം കോൺഗ്രസിലാണല്ലോ എന്നൊരു ചോദ്യം അതൊരു അർത്ഥം വെച്ചുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുകേഷ് ഏട്ടന്റെ പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ ഇന്നസെന്റ് ഏട്ടന്റെ പ്രചരണത്തിന് പോയ ആളാണ് ഞാൻ അവരുമെല്ലാമായിട്ടുള്ള ബന്ധവും എനിക്കും മലയാളികളായിട്ടുള്ള ബന്ധവും കോമഡി തന്നെയാണ് പിന്നെ തൊഴിലിന്റെ മഹാത്മ്യം പറയുന്ന ആളുകൾ ഒരിക്കലും കോമഡി എന്ന തൊഴിലിനെ പുച്ഛിച്ച് പറയാനും പാടില്ല അങ്ങനെ ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട് അപ്പൊ അത്തരത്തിൽ ഇവരുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇങ്ങനെ എത്താൻ കഴിഞ്ഞത് സലീമേട്ടൻ ധർമ്മൻ ഇവരെല്ലാവരും ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട് മാത്രമല്ല മനസ്സ് തുറന്ന് മറ്റൊരാൾക്ക് ചിരിക്കാൻ കഴിയുന്നത് വേദനകൾ മറക്കുമ്പോഴാണ് സന്തോഷിക്കുമ്പോഴാണ് അത് ഒരു പരിധിക്ക് പറഞ്ഞാൽ ചിരി ഒരു വികസന പ്രവർത്തനമാണ് 2 ഇഞ്ചിന്റെ ചുണ്ട് 4 ഇഞ്ചായിട്ട് വികസിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചിരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തമാശ പറയുന്നോ വന്നു കാരണമൊന്നും ഒരാളെ കുറവായി കണക്കാക്കാൻ പാടില്ലാത്ത ഒരു വലിയ കാര്യമാണ് ഇനിയും ഒരുപാട് സുദീർഘമായി ഈ ഒരു വേദിയിൽ പലതും പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ഈ തിരക്കും നിങ്ങളുടെ ഒരു ആവേശവും ഇനി പ്രസംഗിക്കാനുള്ള ആളുകളുടെ ലിസ്റ്റും എല്ലാം കാണുമ്പോൾ ഞാനിവിടെ ഇതിൽ കൂടുതൽ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല പൂർണ്ണമായും നമ്മുടെ കേരളത്തിന്റെ ഒരു ആവശ്യമാണ് കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത് ആവശ്യമല്ല അതൊരു അത്യാവശ്യം തന്നെയാണ് അതിനുവേണ്ടി ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് എന്റെ സുഹൃത്തുക്കളായ ഒപ്പം ചെന്നിത്തല സാറിനെ പോലെയും നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ പോലെയും ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ നേതൃത്വ നിര ഉള്ളത് നമ്മുടെ പാർട്ടിക്കാണ് അവരെല്ലാവരും നല്ല മനുഷ്യരാണ് പിന്നെ ഈ കോമഡിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഈ കോമഡിക്കാരാണല്ലോ വന്നത് കുഴപ്പമില്ല ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും വഴക്കമുണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ കോമഡിക്കാരല്ലേ പാവങ്ങളാ നല്ല മനുഷ്യരാ അവര് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാക്കുള്ളൂ ഒരുപാട് വേദികളിൽ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ അനുകരിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ അദ്ദേഹത്തിനെ അനുകരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അനുകരിക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൽ 20 മണിക്കൂറും പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം അനുകരിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ച എന്തോ ശബ്ദം അനുകരിക്കണം ഉമ്മൻചാണ്ടി സാറിന്റെ അതെ ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ ഇനി പഴയ പോലെ അല്ല എന്റെ നേതാവാണ് ഈ വേദി ഞാൻ പ്രതീക്ഷിച്ചില്ല എങ്കിലും നിങ്ങൾ ഈ മുഖത്ത് കാണുന്ന സന്തോഷത്തിന്റെ മുന്നിൽ അത് ചെയ്യാതിരിക്കാൻ വയ്യ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഇവിടെ അവതരിപ്പിക്കാം ഒരു ചോദ്യത്തിന് അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പത്രപ്രവർത്തകൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു അതിന് അദ്ദേഹം ഉത്തരം പറയുന്നു അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ അദ്ദേഹം തുടങ്ങുകയാണ് ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അത്യന്താപേതം അല്ല ഉമ്മൻചാണ്ടി സാർ ഒരു ചോദ്യം പലപ്പോഴും വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള
ട്രോളുകളൊക്കെ നിങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടാകാറുണ്ട്, ചെന്നിത്തല സാറിനെതിരെയും ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ ഉണ്ടാകാറ്, ഇതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ട്രോളുകളെല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്, അവരെല്ലാം നല്ല ഹാസ്യകാരന്മാരാണ്, പലപ്പോഴും വലിയ ചിരിക്ക് വക നൽകുന്ന അർത്ഥവത്തായ ട്രോളുകൾ ഇവരെല്ലാവരും ഉണ്ടാക്കാറുമുണ്ട്, എനിക്കത് ഇഷ്ടമാണ്. ചിലപ്പോൾ മാത്രം പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ഗൂഢ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില ട്രോളുകൾ ഒരാൾ എനിക്കെതിരെ ഉണ്ടാക്കി, ഞങ്ങൾക്ക് രണ്ടുപേർ ചെന്നിത്തലയ്ക്കും എനിക്കുമെതിരെ ഒരു തന്നെ ഒരു ട്രോൾ ഉണ്ടാക്കി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവനെ കുറിച്ച് ഓർത്താ സങ്കടപ്പെടുന്നേ. 5-6 വർഷം മുമ്പേ PSC രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോഴും ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടുന്നു പറഞ്ഞിരിക്കുക, അതൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരും ഉറപ്പായും നമ്മുടെ നിലനിൽപ്പിന്. ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനാധിപത്യം പുലരുന്നതിന് ഇത്രയും കൃത്യമായി ഇത്രയും അളവുള്ള ചിരിച്ച മുഖത്തോടെ നിങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന നേതാക്കളുള്ള ഈ പാർട്ടിയോടൊപ്പം ഞാനുണ്ട്, നിങ്ങളും ഉണ്ടാവണം. നമ്മൾ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയും. അപ്പോൾ അടുത്തത് ഉറപ്പായിട്ടും റൈറ്റ് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വേദിയിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു. അടുത്തായിട്ട് ഇടവേള ബാബു നമ്മളോടൊപ്പം.